Hello friends, welcome back to Samochis. ഇന്ന് ഞാൻ ഒരു മെഴുക്കുപുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇഷ്ടമാണെങ്കിൽ ഇത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാട്ടോ. ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ പീച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു പീച്ചിങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 സവാള, 4 പച്ചമുളക്. ഇനി പീച്ചിങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പീച്ചിങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം മൂക്കാത്ത പീച്ചിങ്ങ എടുക്കുക. പിന്നെ നല്ലപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഈ പീച്ചിങ്ങ കട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മളിവിടെ ഇതേപോലെ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗം കണ്ടോ, ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ചെത്തിക്കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് കഴുകി കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അതിനുശേഷം എങ്ങനെയാണ് ഈ പീച്ചിങ്ങ മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ട ഇതിൻ്റെ ഇതേപോലെ നാരെല്ലാം ഞാൻ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ ഇത്രയും നീളത്തിൽ കട്ട് ചെയ്തിട്ട് മുറിച്ചെടുത്താൽ മതി. കണ്ട എടുത്തിരുന്ന പീച്ചിങ്ങ അതിൻ്റെ നാരെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി രണ്ട ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ സവോള പച്ചമുളകും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെഴുക്കുപുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് കൊണ്ടു വരുമ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. സവോളയൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. ഈ സവോളയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം പീച്ചിങ്ങ ചേർത്താൽ മതി കേട്ടോ. ഈ സമയം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. സവോള ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. അല്ല, എരിവണ്ണ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ചതച്ച മറ്റേ മുളക് ചതച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുളകിൻ്റെ മഞ്ഞളിൻ്റെ ഒക്കെ പച്ചച്ച് വേണം മാറുന്നത് വരെ ഈ എണ്ണയ്ക്കകത്ത് ഇടുന്ന ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സവോളയുടെ കൂടെ എണ്ണയിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മുളകിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മെഴുക്കുപുരട്ടിയിലേക്ക് അല്പം പോലും വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന സവോളയുടെ അത്തുനിന്നും പീച്ചിങ്ങയ്ക്ക് അത്തുനിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. പിന്നെ അതുപോലെ തന്നെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് വേണം ഇത് നന്നായിട്ടൊന്ന് വാടിക്കിട്ടാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോഴത്തേന് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ അടച്ചു വയ്ക്കുമ്പോൾ ആ ആവിയിലിരുന്ന് ഇത് നന്നായിട്ട് ചിന്ത കിട്ടും. ഞാനിതൊന്ന് അടച്ചു കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇത് 2-3 മിനിറ്റ് നേരം ഒന്ന് ഈ രീതിയിൽ വയ്ക്കുക. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കി റെഡിയാകാൻ നോക്കാം. പീച്ചിങ്ങയും സവോള ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അല്പം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒന്നുകൂടെ ഒന്ന് വരണ്ടി വന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു അല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അത് ചേർത്തില്ല എങ്കിലും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുകയാണ്. ഗരം മസാല ചേർത്താലും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റായിട്ടാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അല്പം കൂടെ ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കിത് മതിയാക്കാം. ഇത് നന്നായിട്ടൊന്ന് റെഡിയായി കഴിയുമ്പോഴത്തേനും നമ്മളിവിടെ ഒഴിച്ച എണ്ണയൊക്കെ ഇങ്ങോട്ട് തെളിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു പരുവാകുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് എണ്ണയൊക്കെ ഊറി വരുന്നുണ്ട്. നമ്മുടെ മെഴുക്കുപുരട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എത്രത്തോളം വഴറ്റി എടുക്കുന്നു അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. നോക്കൂ, ഇതിവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്.
ഇതിന്റെ ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എണ്ണ ഇത്രയും വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ അല്പം എണ്ണ കുറയ്ക്കാം. മെഴുകുപുരട്ടി ആകുമ്പോഴത്തേനും അല്പം എണ്ണ കുറച്ച് ചേർന്നതാണ് ടേസ്റ്റ്. നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണ്ടെങ്കിൽ എണ്ണയുടെ അളവ് കുറയ്ക്കണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ഇത്രയും മതി, ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കുവാണ്. ഇപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ കൂടി ഈ മെഴുകുപുരട്ടി വെച്ച് നമുക്ക് ആവശ്യത്തിന് ചോറ് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഈ രീതിയിലല്ല നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.